നമുക്ക് ഫ്രൂട്ടി എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി പൊട്ടിയതും വാടിപ്പഴുത്തതും ഒക്കെ ആയിട്ടുള്ള മാങ്ങകളുണ്ട്, അതൊന്നും കളയാതെ നമ്മൾ എടുത്തു വയ്ക്കാം. അതിനെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലൊരു ബൗളിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. പഞ്ചസാരമൊക്കെ മെൽട്ടായി ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടാവും. ഇതിൽ നിന്ന് തന്നെ വരുന്ന വെള്ളമാണ്, വേറെ വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇനി ഈ വെള്ളം നന്നായി വറ്റി വരുന്നത് വരെ, പാത്രം അടി പിടിക്കുന്നതുകൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നന്നായി തിക്കായി വരുന്ന വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ അത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു തണിയുന്ന സമയത്ത് നമുക്കതിനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രീസറിൽ വെച്ച് ഒരു വർഷം വരെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതിനെ എങ്ങനെ ഫ്രൂട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുക്കുന്നുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ മാങ്ങയുടെ പൾപ്പ് കൂടി മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കണ്ടിന്യൂസ് ആയി നിർത്താതെ 2 മിനിറ്റോളം ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് മാങ്ങക്കാലത്ത് കൂടുതലായിട്ട് മാങ്ങ ആവശ്യത്തിൽ കൂടുതൽ വരുന്ന സമയം നമുക്കിതുപോലെ പൾപ്പാക്കി ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി നോക്കാം. ശരിക്കും അത് ഫ്രൂട്ടിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഈ ജ്യൂസ് ഉള്ളത്. ഇനി നമുക്ക് അതിന് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം.